നമസ്കാരം. അഖില ഭാരതീയ സന്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന്റെ എല്ലാ വിധത്തിലുള്ള പരിപാടികളും നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കാറാവുകയാണ്. അതേസമയം മലപ്പുറത്തു നിന്നും എത്തിയ കുറച്ച് സന്യാസി ശ്രേഷ്ഠന്മാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മലപ്പുറം വണ്ടൂർ ചെറുകോട് ശ്രീ ആഞ്ജനേയാശ്രമം ആചാര്യൻ പൂജനീയ അരുൺസ്വാമിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. അഖില ഭാരത സന്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നു വരുന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിൽ ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്പം സേവകരെ എത്തിക്കുവാനും ഈ ഒരു മഹാസംഗമത്തിൽ ഈ മഹായജ്ഞത്തിൽ അതിൻ്റെ ഭാഗമാകുവാനും ഞങ്ങൾക്ക് ഏവർക്കും സാധിച്ചത് മഹാഗുരുത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് പറയുവാനുള്ള കാരണം രണ്ടാണ്. അത് പ്രധാനമായിട്ട് പരമപൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ വിഭാവനം ചെയ്ത സങ്കല്പിച്ച സന്യാസിമാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുകയാണ്. അത്തരത്തിലൊരു കൂട്ടായ്മ ഹൈന്ദവ സമാജത്തിന് ദിശാബോധം നൽകുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്നും ആ മഹാഋഷീശ്വരന്മാരുടെ സങ്കല്പം കൊണ്ട് ആ മഹാഋഷീശ്വരന്മാരുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമാജത്തെ വാർത്തെടുക്കുവാനും സാധിക്കണമെന്നുള്ളതായിരുന്നു സ്വാമിജിയുടെ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിന് സാധ്യമാകുന്ന തരത്തിൽ ഇത്തരത്തിലൊരു സംഗമം ഈ ദക്ഷിണ ഭാരതത്തിൽ നടക്കുമ്പോൾ അതിന് സേവകരായിട്ടെത്തുവാൻ സാധിക്കുക എന്നത് പൂജനീയ ഗുരുനാഥനെ സേവിക്കുവാനുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടാമത് മറ്റൊരു കാരണം, പൂജനീയ ഗുരുനാഥൻ്റെ സമാധി സ്ഥലമായ ഈ ജ്യോതിക്ഷേത്ര അങ്കണത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഗമം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാമിജിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ധന്യമാണ് എന്ന് ഞങ്ങളേവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൂജനീയ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ സേവിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. സ്വാമിജി വിഭാവനം ചെയ്ത ഹൈന്ദവ സനാതനധർമ്മ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിനും ആഞ്ജനേയാശ്രമം ഇന്നേ വരെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എപ്രകാരമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് വാനര സൈന്യം രാമനോട് കൂടി ചേർന്നത്, അതേപ്രകാരത്തിൽ സ്വാമിജിയുടെ സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു കൂട്ടായ്മയുടെ കൂടെയും ഏതൊരു സംഘടനയുടെ കൂടെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെയും എന്നും നിൽക്കുവാനും അതിന് അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് ചെയ്തതുപോലെ ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ആ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു യജ്ഞഭൂമിയിൽ, ഈയൊരു സംഗമഭൂമിയിൽ എത്തിച്ചേരാൻ സാധിച്ചതും ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സേവനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചതും ഗുരുകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ആ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. ജയ് സീതാറാം. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നെത്തിച്ചേർന്നിരിക്കുന്നത് ദക്ഷിണ ഭാരത സന്യാസി സംഗമം നടക്കുന്ന ജ്യോതിക്ഷേത്രത്തിൻ്റെ പവിത്രമായ ഈ സന്നിധിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഈ സന്യാസി സംഗമത്തിന് നമ്മളാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ടാണ്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറുകോട് ശ്രീ ആഞ്ജനേയാശ്രമത്തിൻ്റെ സേവാവിഭാഗമായിട്ടുള്ള സേവാവിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് പേരാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ രണ്ട് ദിനങ്ങളായിട്ട് നടക്കുന്ന ഈ സന്യാസി സംഗമത്തിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ, ബഹുമുഖങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെട്ടിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് വന്നിട്ടുള്ളത്. പരമപൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ സമൂഹ നന്മയ്ക്കായിട്ട് പറഞ്ഞു വച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്: ആധ്യാത്മികം, സാമൂഹികം, സേവനം. ഇതിൽ സേവന മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്, സേവന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ എന്താ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ, അവിടങ്ങളിലെല്ലാം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ എന്താ പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കുറച്ച് മുമ്പ് നടന്നതാണ് നിലമ്പൂർ കവളപ്പാറ. ആ കവളപ്പാറ പ്രദേശത്ത് ആഞ്ജനേയാശ്രമത്തിൻ്റെ സേവാവിഭാഗം പോയിട്ട് ഒരുപാട് വീടുകൾ നന്നാക്കിയെടുക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെ നമ്മൾ ആഞ്ജനേയാശ്രമത്തിൻ്റെ മൃതസഞ്ജീവനി പദ്ധതി ഒരുപാട് അവശരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക്, സാമ്പത്തിക ബാധ്യത മൂലം മരുന്ന് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങൾക്ക് നമ്മൾ ആഞ്ജനേയാശ്രമം മൃതസഞ്ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിസിൻ നൽകുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ സേവന പ്രവർത്തനങ്ങളായിട്ടും തന്നെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ ജഡായിപ്പാറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സേവന പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ആഞ്ജനാശ്രമ ആചാര്യൻ അരുൺസ്വാമിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആഞ്ജനേയാശ്രമത്തിൻ്റെ സേവാവിഭാഗമാണ്. പക്ഷേ അത് പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ്. നമ്മൾ 50 പ്രവർത്തകരാണ് ഈ സേവാവിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ കുറച്ച് പേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, അങ്ങനെ ഇതര ജില്ലകളിൽ നിന്നും പ്രതിനിധികളായിട്ടുള്ള ആളുകളാണ് നമ്മൾ കൂടെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് മുന്നിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ 50 പേരടങ്ങുന്ന സേവാവിഭാഗമാണ് ആഞ്ജനേയാശ്രമത്തിനുള്ളത് ഇപ്പം നിലവിൽ. അതിൻ്റെ കുറച്ച് ചുരുക്കം പേരാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ കൂടെ ഈ പ്രവർത്തനമായിട്ട് സഹകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ജ്യോതിക്ഷേത്ര സന്നിധിയിൽ, ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ ജ്യോതിക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.